എല്ലാവർക്കും എം എസ് സി ത്രീ പാചകമന്ത്രി പാചകത്തിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വ്ളോഗായിട്ടോ അങ്ങനെയുള്ളതൊന്നും ആയിട്ടല്ല കേട്ടോ. ഇന്ന് എനിക്കിപ്പോൾ ചിക്കൻ പോക്സ് ആണ്. ഇതിപ്പോൾ സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ അപ്പോഴത്തേക്കും കണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ പൊങ്ങാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്ക് കഴുത്തിൻ്റെ അവിടെ കയ്യിൽ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കൂടുതലായിട്ടും. അപ്പം നമ്മുടെ ദേഹത്തൊക്കെ ഉണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ, ഞാൻ എനിക്ക് ആദ്യം ചിക്കൻ പോക്സ് ആണെന്ന് എനിക്കിന്നലെ രാത്രിയിലാണ് മനസ്സിലായി തുടങ്ങിയത്. അപ്പം ഞാൻ ആദ്യം സെർച്ച് ചെയ്ത് നോക്കിയത് യൂട്യൂബിൽ അവിടെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഇട്ടിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ആദ്യം സെർച്ച് ചെയ്ത് നോക്കിയത്. അപ്പം ഞാൻ ഓർത്തു എൻ്റെ വ്യൂവേഴ്സിന് ആർക്കെങ്കിലും വരാത്തവരുണ്ടെങ്കിൽ അവരെന്തായാലും ഒരാവശ്യം വരുമ്പോൾ ഇത് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ വരട്ടെന്ന് ഓർത്താണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പം എനിക്ക് ശരിക്കും ഇത് തുടങ്ങിയത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അപ്പം എനിക്കിത് സ്റ്റാർട്ട് ചെയ്തത് ആദ്യം കൈക്കും ദേഹത്തിനും ജോയിൻറ്റിനൊക്കെ ആയിട്ട് പെയിനായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ എനിക്ക് മോൻ ഓൾറെഡി പനിയായിരുന്നു ലാസ്റ്റ് വീക്ക്. അപ്പോൾ ഞാൻ ഓർത്തു അവൻ്റെ പനിക്ക് ശേഷം എനിക്ക് പനി വരുമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം ഞാനത് സാധാരണയായിട്ട് കണ്ടു. ഞാൻ എന്നിട്ട് ടാബ്ലറ്റൊക്കെ എടുത്തു, പെയിൻ കില്ലറൊക്കെ എടുത്ത് ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സാധാരണ നാട്ടിലൊക്കെ എല്ലാവരും പറയുമല്ലോ വെള്ളി ചൊവ്വ ഒക്കെയാണ് ഇത് ഉണ്ടാകുന്നത്. വെള്ളിയാഴ്ചയൊക്കെ ആയിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ശനിയാഴ്ച ഒക്കെ കഴിഞ്ഞ്, അതായത് ഇന്നലെ, ഇന്ന് സെക്കൻഡ് ഡേ ആണ്, അപ്പോൾ ഇന്നലെയൊക്കെ മുതലാണ് എൻ്റെ വായ്ക്ക് ഉള്ളിൽ ഇങ്ങനെ ചെറുതായിട്ട് കുരുക്കളൊക്കെ പോലെ വരാൻ തുടങ്ങി. അപ്പം തന്നെ ഞാൻ ഓർത്തു ഇനി ഞാൻ ഈ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ദിവസം ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടായിരിക്കും, അപ്പോൾ ഇനി അതുകൊണ്ടായിരിക്കും എൻ്റെ വായ്ക്കകത്ത് വരുന്നതായിരിക്കും, ചൂടുകൊണ്ടൊക്കെ വരുന്നതായിരിക്കും എന്നോർത്ത്. എന്നാലും ഞാൻ തൈരൊക്കെ കൂട്ടിയാണ് ഞാൻ ഇന്നലെ ഫുഡൊക്കെ കഴിച്ചത്. എന്നാൽ എനിക്ക് എരിവുള്ളതൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. പിന്നെ ചോറൊട്ട് ഇറങ്ങാനും ഭയങ്കര പാടായിരുന്നു ഇന്നലെ. അത് കഴിഞ്ഞ് പിന്നെ കിടന്ന് വൈകിട്ടൊക്കെ ഭയങ്കര ദേഹത്ത് വേദന, ഭയങ്കര ദേഹത്ത് വേദന എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നല്ലതായിട്ട് കുളിര് കയറുക, അങ്ങനെ പനിക്കുക ഒക്കെ ആയിരുന്നു രാത്രിയിലും. അപ്പം മോനും ഇന്നലെ വൈകിട്ട് മുതൽ നല്ല ദേഹത്ത് വേദന, ചെവിക്കകത്ത് വേദനയൊക്കെ ഇങ്ങനെ അവനും സിംറ്റംസ് കാണിക്കാൻ തുടങ്ങി. പക്ഷേ അവന് ഇതുവരെ ഒന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ ഒന്നുമില്ല. പക്ഷേ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും എനിക്ക് ഇവിടെ വരാൻ തുടങ്ങി, ഇവിടെ ഇങ്ങനെ വരാൻ തുടങ്ങി. പിന്നെ ദേഹത്ത് കയ്യിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയതായിട്ട് കുരുക്കൾ പോലെ വന്ന് ചെറിയ കൊമളകൾ പോലെ ആയി തുടങ്ങി. പിന്നെ ഇപ്പം ഉച്ചയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആകാറായപ്പോഴത്തേക്കും ദേഹത്തെല്ലാം ഇങ്ങനെ റെഡ്നെസ്സിലിങ്ങനെ സ്പോട്ട് സ്പോട്ട് പോലെ വരാൻ തുടങ്ങി. പിന്നെ വൈകിട്ടും നാളെയൊക്കെ ആയിട്ട് അത് മിക്കവാറും വലുതാകുമായിരിക്കും. അപ്പം ഒത്തിരി വലുതാണോ ചെറുതാണോ എന്ന് ഇന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. രണ്ട് ദിവസത്തിനുള്ളിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം മോനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. അവന് ഫീഡിങ് ഒക്കെ ഉള്ളതുകൊണ്ട് അവൻ മാറി നിൽക്കത്തില്ല. ഞാനിവിടെ ഉള്ളപ്പം, ഞാനിവിടെ ഇല്ലായിരുന്നെങ്കിൽ അവൻ ആ പുള്ളിക്കാരോട് തന്നെ നിന്നോളും. പിന്നെ എന്നാലും ഡെയിൽ കുറച്ചൊക്കെ കുറവ് അവരുള്ളതുകൊണ്ട്. പക്ഷേ അവർ പോയി കഴിയുമ്പോൾ തന്നെ അവൻ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ അടുത്തോട്ട് വരും. ഞാൻ അവൻ എൻ്റെ കൂട്ടത്തിലേ നിൽക്കത്തുള്ളൂ. അപ്പം മാറ്റാൻ പറ്റത്തില്ല. പിന്നെ ഇച്ചാനിപ്പം ഇച്ചാനും വന്നിട്ടില്ല, മോനും വന്നിട്ടില്ല. അപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല ഇനി എങ്ങനെയാവും എന്നറിയില്ല. എന്തായാലും ഇന്ന് ഡേ വണ്ണാണ്. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെയാണ് കഴിച്ചത്, കാരണം നമുക്ക് വേറൊന്നും എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ഉപ്പൊന്നും കഴിക്കാൻ പറ്റില്ല, എരിവൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ നോൺ വെജ് കഴിക്കാൻ പറ്റത്തില്ല. നോൺ വെജൊക്കെ കഴിക്കാതെ ഭയങ്കര പാടാണ്. എന്തെങ്കിലും ഒരു ഒരു മുട്ട പൊരിച്ചാണെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സമാധാനത്തിൽ ഞാൻ കഴിക്കും സാധാരണ. പക്ഷേ ഇപ്പോൾ അതൊന്നും കഴിക്കാൻ പറ്റാത്ത കാരണം ഭയങ്കര പാടാണ്. അപ്പോൾ ഇന്ന് ഇപ്പം ഞാൻ ഇന്ന് രാവിലെ കഴിച്ചത് തന്നെ ചായ കുടിച്ചു, ഇച്ചിരി ഓട്സ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് ഇത് കണ്ടു കഴിഞ്ഞാണ് ഞാനത് കഴിച്ചത്. അപ്പോൾ അന്ന് പഞ്ചസാരയിട്ട് ഓട്സ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഉച്ചയായപ്പോഴത്തേന് ചോറൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. എത്ര നോക്കിയിട്ട് ഒരു ഉള്ള പോലും എനിക്ക് ചോദന നേരം ഇറക്കാൻ പറ്റുന്നില്ല. വായിക്കാത്തില്ലായത് കാരണം ഞാൻ പിന്നെ ഇച്ചിരി വാട്ടർമെല്ലൻ കഴിച്ചു, അങ്ങനെയുള്ള ഒന്ന് രണ്ട് ഫ്രൂട്ട്സുകൾ മാത്രം കഴിച്ചു, ഇച്ചിരി കരിമ്പിൻ ജ്യൂസ് കുടിച്ചു, അങ്ങനെയൊക്കെയാണ് കഴിച്ചത്. 4 മണിക്ക് ചായ കുടിച്ചു, അങ്ങനെയുള്ളൂ. അല്ലാതെ നമുക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. ഇപ്പം
നമുക്ക് ഇലയൊക്കെ ഇന്ന് വൈകുന്നേരമൊക്കെ ആയിട്ടാണ് കിട്ടിയത്. നീം ലീഫ് കിട്ടിയിട്ടുണ്ട്. കുറേ പേർക്കൊക്കെ നമ്മളിങ്ങനെ എല്ലാവരോടും പറഞ്ഞതാണ്, കിട്ടുന്നവരൊക്കെ നമുക്ക് കൊണ്ട് തരാറുണ്ട്. അപ്പം അത് ഇപ്പം ഞാൻ ആര്യവേപ്പിൻ്റെ ഇലയും മഞ്ഞളും കൂടി ഇടിച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം എല്ലാവരും പറയുന്ന രണ്ടു നേരവും കുളിക്കുകയാണ് അത്രയും നല്ലത്, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ രാവിലെ വെറുതെ ഡെറ്റോൾ ഒഴിച്ച് ചൂടുവെള്ളത്തിലാണ് കുളിച്ചത്. അപ്പോൾ വൈകുന്നേരത്തേക്ക് ഈ ഇലയും ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി എനിക്ക് ആഗ്രഹമുണ്ട് കുറച്ച് എല്ലാ കട്ടിലേലിട്ടിട്ട് അതിൻ്റെ മുകളിൽ കിടക്കണം. പക്ഷെ മോൻ എൻ്റെ കൂട്ടത്തിലാണ് കിടക്കുന്നത്. അപ്പം പിന്നെ അവൻ അതിൻ്റെ മണ്ടയ്ക്ക് കിടക്കോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് വേറെ മാർഗമില്ല, വേറെ ഒരു തൊട്ട് അവൻ മാറി കിടക്കില്ല. അതുകൊണ്ട് എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാനേ പറ്റുള്ളൂ. അപ്പം അത് അവന് വയ്യ, അവന് ദേഹത്ത് വേദനയൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. അവന് പിച്ചായൻ്റെ കയ്യിലും അങ്ങനെ വലുതായിട്ട് പോകുന്നില്ല. അന്നേരം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പം ഞാനും കൂടെ ഇരിക്കുവാണെങ്കിൽ കുറച്ച് നേരമൊക്കെ ഇച്ചായൻ്റെ കയ്യിലിരിക്കും, എന്നല്ലാതെ ഇരിക്കുന്നില്ല. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എളുപ്പം ഇതൊക്കെ മാറി മോനെ അങ്ങനെ വലുതായിട്ടൊന്നും അഫക്റ്റ് ചെയ്യാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. പിന്നെ വേറൊരു വശത്തോടെ നോക്കുമ്പോൾ എല്ലാവരും പറയുന്നു വന്നു പോകുന്നതെന്നല്ല, ഇപ്പോൾ കൊച്ചിലെ ആമ അവനൊന്നും അറിയില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അറിയില്ല, എന്തും എങ്ങനെയാവട്ടെ, ഇപ്പോൾ എന്ത് വന്നാലും സഹിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ വരുന്നെങ്കിൽ വരട്ടെ, വരുന്നില്ലേ വരണ്ട, അത്രേ ഉള്ളൂ. ഞാൻ പിന്നെ ഇജാനിപ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്, അറിയില്ല ഇനിയിപ്പോൾ എന്താകുമെന്നൊന്നും. ഇതൊന്നും അറിയിക്കണമെന്ന് തോന്നി, കാരണം കുറേ പേർക്ക് ഡൗട്ട്. ഞാനാണെങ്കിൽ പോലും ഞാൻ ആദ്യം സെർച്ച് ചെയ്ത് നോക്കിയത് യൂട്യൂബിലായിരുന്നു. കാരണം എന്താ ഇത്, ഇത് തന്നെയാണോ, ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ, എനിക്കൊരു ഡൗട്ട് തോന്നി. ഇത് തന്നെയാണോ, ഇതിന് വേറെ വല്ലതാണോ എന്നൊക്കെ. ഇന്ന് രാവിലെ ഞാനിത് ഫേസിൽ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി തുടങ്ങി. ഫേസിലും ദേഹത്തും ഒക്കെ കണ്ടു. അന്നേരം ഇച്ചാൻ പറഞ്ഞിട്ട് ഇതാണെന്ന് തോന്നുന്നു ഇത്. പക്ഷേ ഇത് ഇച്ചാൻ പറഞ്ഞു ഇത് മിസ്സേ ഇത് ചിക്കൻ ബോക്സ് തന്നെയാണെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ നാട്ടിലോട്ട് അയച്ചു കൊടുത്ത് ഇത് തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാനായിട്ട്. അപ്പം ഞാനും എടുത്ത് നോക്കിയായിരുന്നു വല്ലതും കാണിച്ചിട്ടുണ്ടോ, ഡീറ്റെയിൽ ആയിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ. അപ്പം അതുപോലെ നാളെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ. ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, കാരണം എനിക്കിവിടെ ഇപ്പോൾ അവൈലബിൾ ആകുന്ന സാധനങ്ങളൊക്കെ വെച്ച് എനിക്കിതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയും മേ ബി ഞാൻ മെഡിസിൻ എടുക്കുമായിരിക്കും, കാരണം അറിയാമല്ലോ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. പിന്നെ കൊച്ച് പിന്നെ ഒത്തിരി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവനെ മാനേജ് ചെയ്യാൻ പാടാണ്. പിന്നെ അവനിവിടെ വന്നു കഴിഞ്ഞാൽ അത് അതിനെക്കാട്ടില്ല കണ്ടീഷൻ അനുസരിച്ച് അത് തീരുമാനിക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഓൾറെഡി ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. അപ്പം അവർ മെഡിസിൻ തന്നിട്ടുണ്ട്, എന്തുവേണം ഡിസൈഡ് ചെയ്തിട്ട് തീരുമാനിച്ച് ചെയ്യാമെന്ന് ഓർത്തു. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പം അടുത്തൊരു അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ.